Hello guys, welcome back to my channel with yet another video. ഇതു ഞാൻ ഹൊബാർട്ടിൽ എത്തിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഒരു ചെറിയ ഡേ ട്രിപ്പിനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഹൊബാർട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 30-35 മിനിറ്റ്സ് ഡ്രൈവ് മാത്രം ദൂരെയുള്ള ബ്രൂണി ഐലൻഡ്സ് വിസിറ്റ് ചെയ്യാനാണ് നമ്മളിന്ന് പോകുന്നത്. ബ്രൂണി ഐലൻഡ്സ് എന്ന പേര് പോലെ തന്നെ ഒബ്വിയസ്ലി നമുക്ക് ഡയറക്റ്റ് വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല, ബട്ട് ഹൊബാർട്ടിന് സൗത്തിലേക്ക് നമ്മളൊരു 30-35 മിനിറ്റ്സ് വണ്ടി ഓടിച്ച് വന്നാൽ കെറ്ററിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമെത്തും. അവിടെ നിന്ന് എല്ലാ ഹാഫ് ആൻ അവറും ഈ ബ്രൂണി ഐലൻഡ്സിലേക്ക് ഫെറി സർവീസ് ഉണ്ട്. അത് രാവിലെ 6:30 മുതൽ വൈകുന്നേരം 7 മണി വരെ ടു ആൻഡ് ഫ്രോ ഒരു 20 മിനിറ്റ്സ് ഫെറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രൂണി ഐലൻഡ്സിൽ എത്തിച്ചേരാം. ഇതിപ്പോ ഞങ്ങൾ കുറച്ച് പേരെ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. ഞങ്ങളുടെ കൂടെ എന്ന് വന്നാൽ ഇതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ പ്രിയ, ജിനിതയുടെ ഫ്രണ്ട് ആണ്. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഇവിടെ വർക്ക് ചെയ്യുന്നു. നമ്മള് ഇവിടെ ബ്രൂണി ഐലൻഡ്സിൽ കാറ്ററിംഗിൽ എത്തി. ഞാൻ പറഞ്ഞു ഇതാണ് കാറ്ററിംഗിന്റെ ഒരു വ്യൂ. ഫെറി ടെർമിനലിൽ വരുന്ന ആ അവിടെയായിട്ടാണ് അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് മൂലക്കായിട്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിച്ച് ഞങ്ങൾ ഇപ്പൊ തിരിച്ചു ഇവിടെ വന്നൊരു സ്ഥലം കിട്ടി. ഇപ്പൊ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം. ഇവിടെ ഒരു റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെയാണ് ഈ വിളിച്ചത്. നല്ല സീനിക് ആയിട്ടുള്ള സ്ഥലമാണ്. കാറ്ററിംഗ് ഫെറിയിൽ വന്നു, ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഇവിടെ റിട്ടേൺ ഐ മീൻ ടു ആൻഡ് ഫ്രോ ടിക്കറ്റിന് $38 ആണ്. അത് വണ്ടിക്കാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ എത്ര പേരുണ്ടോ അത് പ്രശ്നമല്ല. ഐ മീൻ വണ്ടിയിൽ നോർമൽ ഉള്ള ആൾക്കാരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ $38 വന്നെ. അത് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം ആണോ വരുന്നതെന്നൊക്കെ ചോദിച്ചു ഐലൻഡിലേക്ക്. അപ്പൊ നമുക്ക് അവര് ഈ ഫെറിയുടെ ടൈമിങ്ങിന്റെ ഒരു ലിസ്റ്റൊക്കെ തന്നു, ടൈം ടേബിൾ ഒക്കെ തന്നെ. ഓൾമോസ്റ്റ് എല്ലാ 30 മിനിറ്റ്സിലും ഉണ്ട്. പിന്നെ ഐലൻഡിന്റെ ഒരു മാപ്പും ഒക്കെ തന്നു. ബ്രൂണി ഐലൻഡ് ഇതാണ്. ബ്രൂണി ശരിക്കും പറഞ്ഞാൽ ഈ ബ്രൂണി എന്നുള്ളത് ഈ ഐലൻഡിന് പേര് വന്നത് ഈ ഐലൻഡിൽ ഫസ്റ്റ് വന്ന ഒരു ഫ്രഞ്ച് സെയിലറിന്റെ പേരിലാണ്. ബ്രൂണി ആന്ത്രകോസ്തോ അങ്ങനെ എന്താണ് പുള്ളിയുടെ പേര്. ആ പുള്ളിയുടെ പേര് NI ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ഐലൻഡിന്റെ സ്പെല്ലിങ്ങും. അത് കഴിഞ്ഞ് പിന്നെ അത് Y ആക്കിയതാണ്. എനിക്ക് മേ ബി അറിയത്തില്ല, അവര് മറ്റെന്നാ പറയണേ ദേശീയവൽക്കരിച്ചതായിരിക്കാം. ഇതാണ് ഈ ഐലൻഡിന്റെ മാപ്പ്. ഇതിപ്പോ അവര് തന്നതാണ് കേട്ടോ. ഇത്രയാണ് ഈ ഐലൻഡ് ഉള്ളത്. ഈ ബ്രൂണി ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഐലൻഡ്. ഇത് നോർത്ത് ഐലൻഡ്, ഇതാണ് സൗത്ത് ഐലൻഡ് വരുന്നത്. രണ്ട് പാർട്ടായിട്ടാണ്. ഇതിന്റെ നടുക്ക് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയൊരു നാരോ ഒരു പാസേജ് ഉണ്ട്. ഒരു റോഡും ഉണ്ട്. അധികം ഒത്തിരി ഒട്ടും ഇല്ല, ജസ്റ്റ് ഒരു എന്നാ പറയണേ അത് നെക്ക് എന്നാണ് പറയുന്നത്. ദി നെക്ക് എന്നാണ് അത് പറയണത്. അത് നല്ലൊരു അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്കൊന്ന് പോവാം. ഇത് ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാറ്ററിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഫെറി കയറി വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ റൈഡ് ചെയ്ത് ഇവിടെ ഗ്രേറ്റ് ബേ ഇങ്ങനെ വരുന്നു. ഇവിടെയാണ് ദി നെക്ക്. നെക്ക് പാസ് ചെയ്ത് ഇവിടെ നിന്ന് വന്നാൽ സൗത്ത് ഐലൻഡിലോട്ട് വരാം. ഇതാണ് ഞാൻ ചുരുമ്പ് പറഞ്ഞ ദാന്ത്രകാസ്റ്റോ ചാനൽ. ദാന്ത്രകാസ്റ്റോ ബ്രൂണി ദാന്ത്രകാസ്റ്റോ എന്നാണ് ആ ഫ്രഞ്ച് എക്സ്പ്ലോററിൻ്റെ പേര്. അപ്പോൾ അതുതന്നെയാണ് ഈ മെയിൻലാൻഡും ഈ ബ്രൂണി ഐലൻഡിനും തമ്മിൽ ഇടയ്ക്കുള്ള ചാനലിനെ പറയപ്പെട്ട പേരും അതുതന്നെയാണ്, ദാന്ത്രകാസ്റ്റോ ചാനൽ എന്നാണ്. ഇതാണ് ടാസ്മാനിയയുടെ മാപ്പ്. ഇതിൻ്റെ ഇവിടെയായിട്ടാണ് ഈ ബ്രൂണി ഐലൻഡ് വരുന്നത്. ഇത് മൊത്തം ടാസ്മാനിയ. അതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ റെഡ്ഡി കാണുന്നതാണ് ബ്രൂണി ഐലൻഡ്. അതിൻ്റെ വലിയ മാപ്പാണ് ഈ കാണുന്നത്. ഞങ്ങളങ്ങനെ ഫെറി കയറി. ഫെറിയിൽ വണ്ടികളുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തൊക്കെ കിടപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ കൂടെ വന്ന അടുത്ത ഫാമിലി. ഒരു ഹായ് പറഞ്ഞോ. ഇവരെയൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. ഒരു കുഞ്ഞുണ്ട്, ദോണ്ട പുറകെ ഇരിക്കുന്നു. നമ്മളങ്ങനെ ഫെറി കയറി ബ്രൂണി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് നോർത്ത് ഐലൻഡിലാണ്. ഇവിടുന്ന് ഒരു 15 മിനിറ്റോളം ട്രാവൽ ചെയ്താൽ നമുക്ക്
ദി നെക്ക് എന്ന് പറഞ്ഞ ഭാഗത്തെത്താം. അവിടുന്ന് പിന്നെയും നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് സൗത്ത് ഐലൻഡിലെത്താം. അവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ചെയ്താൽ നമുക്ക് സൗത്ത് ടിപ്പിലുള്ള ലൈറ്റ് ഹൗസിലെത്താൻ പറ്റും. ഹൊബാർട്ടിൽ ഉള്ളവർക്കും ഹൊബാർട്ട് വിസിറ്റ് ചെയ്യാൻ മെയിൻലാൻഡ് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ബ്രൂണി ഐലൻഡ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഈസി ആക്സസിബിലിറ്റി. നമ്മളിത് ഡ്രൈവറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി ജിനതയാണ് വണ്ടി ഓടിക്കണേ, കാരണം ഇല്ലെങ്കിൽ വീഡിയോ എടുപ്പും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. അത് കാരണം എനിക്കിപ്പോൾ സൈഡിലിരുന്ന് വീഡിയോസ് എടുക്കുകയും ചെയ്യാം, നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അത് കാരണം അവളെ വണ്ടി ഏൽപ്പിച്ചു. നമ്മൾ ഏകദേശം നെക്കിലോട്ട് എത്തുവാണെന്ന് തോന്നുന്നു, കാരണം റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ബീച്ച്. ആഹാ, നമ്മളിത് നമ്മളത് ഇവിടെ നെക്കിലെത്തി. നെക്കിൽ വന്നു നമ്മൾ വണ്ടിയിൽ പുറകിൽ പാർക്ക് ചെയ്തിട്ടു. ഇവിടെ പാർക്കിംഗ് ആണ്, വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ അതേ മുകളിലോട്ട് വ്യൂ പോയിന്റ് ഉണ്ട്. ഈ കാണുന്ന സ്റ്റെപ്പ് കയറി മുകളിൽ പോയാൽ വ്യൂ പോയിന്റ് ആണ്. അവിടെ മുകളിൽ കയറിയ രീതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാം. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ഫാമിലിനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ അവസരം കിട്ടിയത് എന്നാൽ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ പേരൊക്കെ പറഞ്ഞോ. എൻ്റെ പേര് സുബിൻ. അമിത. സുബിൻ്റെ വൈഫ് അമിത. അവിടെ ഒരു കുഞ്ഞു കൊച്ചുണ്ട് ഇവിടെ. മോളെ പേര് പറഞ്ഞേ. ആ, എവ്ലിൻ എന്നോട് പറഞ്ഞു, കുറച്ച് ബിസിയാണ്. കാരണം എവ്ലിൻ എവ്ലിനാണ്. അപ്പോൾ സുബിൻ, അമിത, എവ്ലിൻ. അമിത ജിനിതയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ ഫ്രണ്ട്സാണ്. നമ്മളിവിടെ നെക്കിൻ്റെ ഏറ്റവും മുകളിലെത്തി. നെക്കിൻ്റെ ഏറ്റവും മുകളിലല്ല, നെക്കിൻ്റെ മുകളിലെ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. ഈ ബാക്കിൽ കാണാം, ഇതാണ് നെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രേ ഉള്ളൂ റോഡ്, എൻ്റെ കൂടെ റോഡ്, അങ്ങനെ പോയി നമ്മൾ സൗത്ത് ഐലൻഡിലേക്ക് എത്തുന്നു. അതാണ് നമുക്ക് ഇതുവഴി ഈ വാക്ക് വഴി കൂടെ അങ്ങനെ പോയി നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം. നമ്മൾ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങാം. ഇപ്പം ഏതായാലും ഞങ്ങൾ മുകളിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല വ്യൂ ആട്ടെ ഇവിടെ, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ. രണ്ട് സൈഡിലും കാണോ, അവിടെയും ഇങ്ങനെ കാണാം. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. വ്യൂ പോയിന്റ് ഒക്കെ മുകളിൽ നിന്ന് കണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങി. ഇനി നേരെ ഇവിടെ ഈ ട്രെയിലിൽ കൂടെ നടന്നു ബീച്ചിലേക്കൊന്ന് പോവാന്ന് വിചാരിക്കുന്നു. ഞങ്ങള് ഇവിടെ ഇരിക്കുന്നല്ലേ. ആ, കാരണം ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ സീ ഫുഡൊക്കെ കഴിക്കാൻ നേരിച്ച് അവിടെ വന്നു. ഞങ്ങളുടെ ഉദ്ദേശിച്ച ഹോട്ടൽ ഇത് അവിടെയാണ്, പക്ഷെ അവിടെ ഭയങ്കര തിരക്ക്, പകുതി സാധനങ്ങളും ഇല്ല. എന്നാൽ പിന്നെ ഞങ്ങൾ ആ മോഹം ഉപേക്ഷിച്ച് ഞങ്ങളിവിടെ നോർമൽ ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നു. ഓരോ ചിക്കൻ ബർഗറൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എല്ലാവരും കുത്തിരിക്കുന്നു ഇവിടെ. ഫുഡൊക്കെ കഴിച്ചാൽ തിരിച്ചിനിപ്പ ലൈറ്റ് ഹൗസ്, സൗത്ത് എൻഡിലുള്ള ലൈറ്റ് ഹൗസ്, ബ്രൂണി ലൈറ്റ് ഹൗസ്, അങ്ങനെ എന്തൊക്കെയാണ് എൻ്റെ പേര്, അങ്ങോട്ട് പോകുമ്പോഴാണ്. ബ്രൂണി ഐലൻഡ്സിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 600+ ആണ്. അതിൽ മോസ്റ്റ്ലി നേറ്റീവ് ഓസ്ട്രേലിയൻസ് ആണ്. ബാക്കി കുറച്ച് ഫാം ലാൻഡ്സ് ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം ലാൻഡ് ഏരിയയും നാച്ചുറൽ റിസർവ് ഫോറസ്റ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. സന്ദർശകർക്ക് പലതരം ആക്ടിവിറ്റീസാണ് ബ്രൂണി ഐലൻഡ്സ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് സൈക്ലിംഗ് ചെയ്യാം, വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട് ഒത്തിരി നേച്ചർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി, പിന്നെ ട്രക്കിംഗ്, അങ്ങനെ പലതരം ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാം. ഇവിടെ ഒത്തിരി ഹോളിഡേ കോട്ടേജുകളുണ്ട്. അവിടെ നമുക്ക് ഒരു ദിവസം എത്ര ദിവസം വേണമെങ്കിൽ താമസിച്ച് അങ്ങനെ നമുക്ക് ഈ ഐലൻഡ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാം. അത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ
ഡ്രൂണി ഐലൻഡ് ക്രൂസ് ആണ്. ആ ക്രൂസ് ഒരു 3 hours ക്രൂസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ക്രൂസ് ഉണ്ട്. ആ ക്രൂസിൽ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വൈൽഡ് ലൈഫ് കാണാൻ പറ്റുന്നത്, വൈൽഡ് ലൈഫ് ആൻഡ് മറൈൻ ലൈഫ്. അതായത് നമുക്ക് പെൻഗ്വിൻസിനെ കാണാം, ഡോൾഫിൻസിനെ കാണാം, പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ വെയിൽ സ്പോട്ടിങ്ങും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കറക്റ്റ് ഉള്ളിലേക്ക് ഒരു 18 kilometers ടാറിടാത്ത റോഡാണ്. അതിൻ്റെ കുറച്ച് ദൂരം ഇങ്ങ് വന്ന് ഡ്രൈ ആയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവരെന്തോ റോഡ് വെച്ച് ഇവിടെ റെഡിയാക്കുവാണ് കണ്ടാൻ തോന്നുന്നു. ഇവിടെ ഫ്രണ്ടിലൊരു വണ്ടിയൊക്കെ പോയി നനച്ച് അതിൻ്റെ മറ്റേ റോളർ പോലത്തെ സംഭവമൊക്കെ വെച്ച് എന്താണൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. കാരണം പയ്യെ പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോൾ മൊത്തം. ഇവിടെയിപ്പോൾ സത്യം പറഞ്ഞാൽ നാഷണൽ പാർക്കിലെ സൗത്ത് നാഷണൽ പാർക്കിലോട്ട് കയറാനായിട്ട് ഇവിടെ ഫീസുണ്ട്. പക്ഷേ ഫീസ് അടയ്ക്കാനൊരു നിർവാഹമല്ല, അത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയത്തില്ലായിരുന്നു. നേരത്തെ ഓൺലൈൻ ചെയ്യാമായിരുന്നു, പക്ഷേ നമുക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല. ഇല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു എൻവലപ്പൊക്കെ ഉണ്ട്, ഇവിടെ നമ്മൾ തന്നെ ആൾക്കാരൊന്നുമില്ല, ഇവിടെ നമ്മൾ സെൽഫ് രജിസ്ട്രേഷനാണ്. പക്ഷേ അതിനുള്ള സെറ്റപ്പില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫീസൊന്നും ഇല്ലാതെ നേരെ പോകാൻ നോക്കണം. എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും പോയി നോക്കാം, മുന്നോട്ട് പോയി നോക്കാം. എന്നാലാണ് ലൈറ്റ് ഹൗസിൽ എത്തുള്ളൂ. ഈ പാർക്കിൻ്റെ അറ്റത്തായിട്ടാണ് ലൈറ്റ് ഹൗസ് വരുന്നത്. അപ്പോൾ ഏതായാലും കയറിപ്പോയി നോക്കാം, എന്തെങ്കിലും പിടിക്കുവാണെങ്കിൽ അപ്പോൾ നോക്കാം. നടന്ന് നടന്ന് മുകളിലേക്ക് കയറിക്കൊണ്ടല്ല, ലൈറ്റ് ഹൗസ് നേരെ മുകളിലാണ്. നടന്ന് നടന്ന് കയറിക്കൊണ്ടിരിക്കുക. പക്ഷെ നല്ല കയറ്റമുണ്ട്. ഒരു കുറച്ച് പേർ അവിടെ എത്തി നിൽപ്പുണ്ട്. ഇതാണ് കേപ്പ് ഡ്രൂണി ലൈറ്റ് ഹൗസ്. ഇത് 1800s ഉപയോഗിച്ചിരുന്ന ലൈറ്റ് ഹൗസ് ആണ്. അത് ഇപ്പോഴും അതിൻ്റെതായ തനതായ രീതിയിൽ തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്നില്ല, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്പെക്ടാക്കുലർ സീനറിയാണ് ഇവിടെ നമുക്ക് ചുറ്റും കിട്ടുന്നത്. ഇവിടെ നോക്കിയാൽ സീ സൈഡിലേക്കാണെങ്കിലും ലാൻഡിൻ്റെ ഏരിയയിലേക്കാണെന്ന് നോക്കിയാൽ നല്ല നല്ല ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വല്ലാത്ത വളരെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടുന്നത്. ഫോട്ടോസിനൊക്കെ പറ്റിയ വളരെ നല്ല സ്ഥലമാണ്. ഇവിടുത്തെ ഒരു മ്യൂസിയം ആണ്. അതൊരു പഴയ ഇത് ലൈറ്റ് ഹൗസ് കീപ്പറിന്റെ ക്വാർട്ടേഴ്സ് ആണ് ഈ സാധനം. അത് ഇപ്പൊ ഇങ്ങനെ കാണാൻ വേണ്ടി ഇവിടെ സാധനങ്ങളൊക്കെ ആയിട്ട് പഴയ നമ്മുടെ ലാൻഡ് ഫോണും ഡോണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കുറെ പഴയ സാധനങ്ങൾ ഇതൊക്കെ ലൈറ്റ് കഴിക്കുന്നതിന്റെ ഇവിടുത്തെ എന്തുട്ടാ മറ്റേ റേഡിയോ ഇതുകൊണ്ടോ. അത് കെറോസിൻ വെച്ച് ലൈറ്റ് കത്തിച്ചുകൊണ്ടിരുന്നതിന്റെ കാര്യമാണ് ഇപ്പോൾ. അതിന്റെ പമ്പാണ് ഈ സാധനം. ഇതിൻ്റെ അന്ന് പമ്പ് ചെയ്ത് ആണ് മുകളിൽ അതിങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് എവറി അവർ പമ്പ് ചെയ്യണമായിരുന്നു, എന്നാലാണ് ഇത് കത്തുന്നതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മോട്ടറും ഏതാണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതിൻ്റെ കുറേ ഫോട്ടോസും ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. ആ സമയത്ത് പഴയ 1934 ഇതൊക്കെയാണ് ഈ കാണുന്നത് ഫോട്ടോസും. ഇവിടെ കുറേ പഴയ ലൈറ്റ് ഹൗസിൻ്റെ പ്ലാനും അതിൻ്റെ എന്തുട്ടാ അയൺ ലോവ് ഏതാണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. Have you spotted any of this wildlife? The birds in the skin is the palm in the room and those animals like a skeleton a killed weather station. നമ്മൾ അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണ്. നമ്മുടെ ബ്രൂണി ഐലൻഡൊക്കെ കറങ്ങി ഏകദേശം 1 day. ഞങ്ങളിപ്പോൾ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റിയില്ല കേട്ടോ, കാരണം അത്രയും സമയമില്ലായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് പോയത് ദി നെക്കിലും പിന്നെ ലൈറ്റ് ഹൗസും, അത് രണ്ട് സ്ഥലത്തുമാണ് ഞങ്ങൾ മെയിനായിട്ട്. അത് മെയിൻ വ്യൂ പോയിന്റുകളും ഒക്കെ ആയിട്ട് അവിടെ രണ്ടിടത്തോളം മെയിനായിട്ട് പോയത്. ബാക്കിയുള്ള ഇടയ്ക്ക് വേറെ കുറേ സൈഡിലോട്ടൊക്കെ പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ ചീസ് മേക്കിംഗ് അതിൻ്റെ ടൂറും, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്റ്റിലറി ഇതൊക്കെ കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല.
ഏതായാലും ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാൻ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഫെറി വന്നപ്പോൾ ഉണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സെയിം ഫെറി തന്നെയാണ്. അതിലോട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എല്ലാവരും. നമ്മൾ ഇന്നത്തെ ട്രാവൽ ഇന്നത്തെ ട്രിപ്പ് അങ്ങനെ ഏകദേശം ഫിനിഷായി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇനിയിപ്പോൾ ജിനതയ്ക്ക് ചെന്നിട്ടൊരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് നേരത്തെ പോകുന്നത്. ഭാഗ്യത്തിന് ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ അഞ്ചരയ്ക്കത്തെ ഫെറി തന്നെ കിട്ടി. ഞങ്ങൾ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം ഫ്രണ്ടിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നുകൊണ്ട് ഈ ഫെറി തന്നെ പോകാൻ പറ്റുമെന്ന് സംശയമുണ്ടായിരുന്നു. എന്നാലാണ് ഇപ്പോൾ 6:30 ഹോസ്പിറ്റലിൽ ഒരു ഇൻ സർവീസ് ക്ലാസ് ഉണ്ട്, അതിനും അറ്റൻഡ് ചെയ്യണം. അത് കാരണം ഞങ്ങൾ നേരത്തെ പോകുന്നത്. ഇല്ലെങ്കിൽ കുറേ കൂടെ കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു ഐലൻഡിൽ. എന്തായാലും വൺ ഡേ ട്രിപ്പിനൊക്കെ ശരിക്കും നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ബ്രൂണി ഐലൻഡ് എന്നുള്ളത്. അപ്പോൾ ഹൊബാർട്ടിൽ ടാസ്മാനിയയിൽ വരുന്നവർ അല്ലെങ്കിൽ ഹൊബാർട്ടിൽ വരുന്നവർ തീർച്ചയായിട്ടും വരിക. ഐ റെക്കമെൻഡ്. ബാക്കി അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.